ശേഷം ആഘോഷിക്കുക എന്നതിലുപരി ഓണം ഒരുക്കുന്നത് തന്നെ ഒരാഘോഷമാക്കി മാറ്റുക എന്നതായിരുന്നു പണ്ടത്തെ രീതി. ഓണക്കാലത്തെ വരവേൽക്കാൻ പ്രകൃതി തന്നെ ഒരുങ്ങിയിരുന്ന ഒരു കാലം നമ്മൾക്കുണ്ടായിരുന്നു. തൊടികളിലൊക്കെ പച്ചക്കറികളും പൂക്കളും വിളയും, പത്തായങ്ങളിൽ നെല്ല് നിറയും, ആട്ടിയ വെളിച്ചെണ്ണയുടെ മണം അടുക്കളയിലും നിറയും. ഉപ്പേരി ഒരുക്കാൻ ഏത്തയ്ക്കായ മുതൽ വീട്ടിൽ ഉണ്ടാക്കിയിരുന്ന അരിയട ഉപയോഗിച്ചുള്ള പായസം വരെ എല്ലാം നമ്മുടെ ചുറ്റുപാടിൽ നിന്നും തന്നെ ലഭിച്ചിരുന്നു. കൊയ്യലും മെതിക്കലും വെട്ടലും ഉണക്കലും എല്ലാവുമായി ആഘോഷമായിരുന്ന ഒരു കാലം. ഇന്നത്തെ ആഡംബരങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ ലളിതമായിരുന്നു പണ്ടൊക്കെ ഓണസദ്യ. പ്രധാനപ്പെട്ട 10ഓ 12ഓ കറികളും പായസവും മാത്രമായിരുന്നു സദ്യയ്ക്ക് വിളമ്പിയിരുന്നത്. ഇവയെല്ലാം തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകളെല്ലാം നമ്മുടെ ചുറ്റുപാടിൽ നിന്നും തന്നെ ലഭിച്ചിരുന്നു. പുറത്തു നിന്നും ഒന്നും വാങ്ങേണ്ട ആവശ്യമേ വരുന്നില്ല. ഭക്ഷണം പാകം ചെയ്തിരുന്ന പാത്രങ്ങളിലും ഉണ്ടായിരുന്നു ഈ വ്യത്യാസം. മൺകലങ്ങളും മൺചട്ടികളും ചീനച്ചട്ടികളും ഈയം പൂശിയ പിത്തള പാത്രങ്ങളും മാത്രമായിരുന്നു അന്ന് ലഭ്യമായിരുന്നത്. മൺചട്ടികളിലൊക്കെ വയ്ക്കുന്ന വിഭവങ്ങളുടെ രുചിയുടെ മുന്നിൽ ഇന്നത്തെ പാക്കറ്റ് സാധനങ്ങൾ തലകുനിച്ച് നിൽക്കേണ്ടി വരും. സദ്യ തൂശനിലയിൽ തന്നെ വിളമ്പണമെന്ന നിബന്ധനയെ മലയാളി മറികടന്ന് പ്ലാസ്റ്റിക് ഇലകളുടെ സഹായത്തോടെയാണ്. മിക്കവാറും നാട്ടിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ച തവിടുകളയാത്ത പോഷക മൂല്യമുള്ള കുത്തരിച്ചോറായിരുന്നു അന്നൊക്കെ സദ്യയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. വൈറ്റമിനുകളും പ്രോട്ടീനുകളും ഏറെ അടങ്ങിയിരിക്കുന്നുണ്ട് ഈ അരിയിൽ. ഇന്നിപ്പോ തെക്കെന്നോ വടക്കെന്നോ മധ്യത്തെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും പ്ലാസ്റ്റിക് പാക്കറ്റ് ഓണത്തിലേക്ക് പൂർണ്ണമായും ചുവട് മാറിക്കഴിഞ്ഞു. കറികളുടെയൊക്കെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അരിഞ്ഞ് പാക്കറ്റിലാക്കി വച്ചിരിക്കുന്ന പച്ചക്കറികൾ കൊണ്ടുവന്ന് പാക്കറ്റിൽ അനുശാസിക്കുന്നത് പോലെ പാചകം ചെയ്യുന്നു. അതിനുമപ്പുറം പാചകം ചെയ്യുന്നവർക്കോ കഴിക്കുന്നവർക്കോ ഒന്നും അറിയില്ല. ഇന്നത്തെ ഓണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഗതി മാറിപ്പോയ നമ്മുടെ ജീവിത ശൈലിയും പിടിച്ചാൽ കിട്ടാത്ത തിരക്കുകളും തന്നെയാണ് ഇതിന് പ്രധാന കാരണം. ഓണക്കാലത്തെ വരവേൽക്കാൻ പ്രകൃതി തന്നെ ഒരുങ്ങിയിരുന്ന ഒരു കാലം അത് നമുക്കുണ്ടായിരുന്നു. മലയാളികളെല്ലാം പ്ലാസ്റ്റിക് ഓണത്തിലേക്ക് ഇന്ന് മാറിക്കഴിഞ്ഞു. എല്ലാവരുടെയും പാക്കറ്റ് ഓണത്തിലേക്കുള്ള ചുവടുമാറ്റം വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു. പ്രകൃതിയെ തെല്ലും പരിഗണിക്കാതെയുള്ള നെട്ടോട്ടത്തിലാണ് ഇന്ന് മലയാളികളേറെയും. ഓണത്തിന്റെ നാട്ടുപച്ചപ്പ് വീട് വീടാന്തരമുള്ള LED LCD സ്ക്രീനുകളിൽ നിറയും. തുമ്പയും തുളസിയും തൂഷണിലയും ഒക്കെ കേട്ടുകേൾവിയും കെട്ടുകഥകളുമായി മാറുകയാണ്. പ്ലാസ്റ്റിക് പൂക്കളം, പ്ലാസ്റ്റിക് ഇല, പ്ലാസ്റ്റിക് ഗ്ലാസ്, പ്ലാസ്റ്റിക് ഷീറ്റ് എന്നിങ്ങനെ എവിടെ തിരിഞ്ഞാലും പ്ലാസ്റ്റിക്കിന്റെ ഭരണമാണ് ഓണത്തിന്. ഉത്രാടപ്പാച്ചിലിനും സ്പെഷ്യൽ ഷോപ്പിങ്ങിനുമൊക്കെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ വാങ്ങി വീട്ടിൽ നിറയ്ക്കുകയാണ് ഇന്ന് മിക്ക മലയാളികളും. പൂക്കളമൊന്നും മെനയാൻ വയ്യാത്തത് കൊണ്ട് തന്നെ റെഡിമെയ്ഡ് പ്ലാസ്റ്റിക് പൂക്കളം വാങ്ങി മുറ്റത്തോ സിറ്റൗട്ടിലോ ഫിറ്റ് ചെയ്യുന്നവരും ഇന്ന് ഏറെയാണ് നമ്മുടെ നാട്ടിൽ. എന്തെങ്കിലും ഒരു സന്തോഷം അതിൽ നിന്ന് കിട്ടില്ലെന്ന് മാത്രവുമല്ല, മണ്ണിന് മുറിവേൽപ്പിക്കുന്ന പ്ലാസ്റ്റിക് പരാക്രമത്തിൽ നമ്മൾ അറിയാതെയെങ്കിലും പങ്കാളികളാവുകയും ചെയ്യുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ എന്തു തന്നെയായാലും മലയാളികൾക്ക് ഓണസദ്യ മറന്ന് വേറൊരു കാര്യമില്ല. ട്യൂഷനിലയിൽ വിളമ്പുന്ന ചെമ്പാവരിച്ചോറും 10-20 കൂട്ടം കറികളും പഴവും പപ്പടവും പായസവും എല്ലാമാണ് നമ്മുടെ സ്വപ്നങ്ങളിലെ ഓണസദ്യ. പക്ഷേ ഇപ്പോൾ എവിടെയും പ്ലാസ്റ്റിക് സ്ഥലം പിടിച്ചു കഴിഞ്ഞു. പ്ലാസ്റ്റിക് ഗ്ലാസുകൾ, സ്പൂണുകൾ, ഷീറ്റുകൾ ഇവയെല്ലാം സദ്യവട്ടങ്ങളുടെ ഒഴിച്ചുകൂടാനാവാത്ത അനുസാരികളായി മാറിക്കഴിഞ്ഞു. പാക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളിൽ ചൂടുവെള്ളം തിളപ്പിച്ചൊഴിച്ചാൽ അച്ചാറുകൾ റെഡി. പാല് ചൂടാക്കി അതിലേക്ക് പാക്കറ്റിലുള്ള അടയോ സേമിയോ ഇട്ട് ഓരോ പാക്കറ്റിലുമുള്ള മറ്റു സാധനങ്ങൾ കൂട്ടിയിട്ടാൽ പായസവും തയ്യാർ. ദിവസങ്ങളോളം കേടുകൂടാതിരിക്കാൻ ഇവയിൽ പ്രിസർവേറ്റീവുകൾ ചേർക്കുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. കുരുത്തോല അലങ്കാരം, പൂമാലകൾ, ഇലച്ചെണ്ടുകൾ ഇവ കൊണ്ട് ആഘോഷിക്കുന്ന വേദികൾ അലങ്കരിച്ചാൽ മലയാളി സന്തുഷ്ടനാണ്. പ്ലാസ്റ്റിക് തോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും അലർജിയായ മാവേലി പല ആഘോഷങ്ങളിലും പങ്കെടുക്കാതെ മടങ്ങാനാണ് സാധ്യത. വെബ് ഡെസ്ക്, 9 News.